രാജ്യത്ത് ആകെ നടന്ന പി എസ് സി നിയമനങ്ങളിൽ 60% കേരളത്തിലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കഴിഞ്ഞ വർഷം മാത്രം 30,000-ലേറെ പേർക്ക് ജോലി നൽകി. ഈ വർഷം ഇതുവരെ നിയമന ശുപാർശ നൽകിയത് 10,000 പേർക്കാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി. നവകേരള സദസ്സും കേരളീയവും നടത്താൻ പണം കണ്ടെത്തുന്ന സർക്കാരിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാൻ മാത്രമാണ് പണമില്ലാത്തതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. രാജ്യത്താകമാനം 10 ലക്ഷത്തോളം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴാണ് 3-ൽ-2 നിയമനം നടത്തുന്ന കേരള സർക്കാരിനെതിരെ പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നത് എന്നായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം. പട്ടാളത്തിൽ വരെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത്. റെയിൽവേയിൽ ഉൾപ്പെടെ 2,64,707 തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും ധനമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. കേന്ദ്ര ഗവൺമെന്റിന്റെ ആധികാരികമായ രേഖയനുസരിച്ച് ഇന്ത്യയിൽ ആകെ നടന്ന പി എസ് സി അപ്പോയിന്റ്മെന്റിൽ 60% അപ്പോയിന്റ്മെന്റ് നടന്നത് 3% താഴെ മാത്രം ജനങ്ങളുള്ള കേരളത്തിലാണ് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയായ പട്ടാളത്തിലെ ആളുകളെ കരാറെടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ വലിയ തോതിൽ പ്രക്ഷോഭം ഉണ്ടായത്, ഇപ്പോഴും തുടരില്ലേ? അതേസമയം പി എസ് സി നിയമനങ്ങൾ സർക്കാർ അട്ടിമറിക്കുന്നതായി ഉപക്ഷേപ നോട്ടീസ് നൽകിയ പി സി വിഷ്ണുനാഥ് ആരോപിച്ചു. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നതിനു പകരം പാർട്ടി സർവീസ് കമ്മീഷൻ എന്നാക്കുന്നതാകും നല്ലതെന്നും പിൻവാതിൽ നിയമനമാണ് നടക്കുന്നതെന്നും വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി. ആരുകൂടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടന്നാൽ സംവരണ തത്വം പാലിക്കപ്പെടും, അതുപോലെ തന്നെ പിന്നെ പി എസ് സി വഴി നിയമനം നടന്നാൽ സംവരണ തത്വം പാലിക്കപ്പെടും. സാർ, ഇവിടെ പിൻവാതിൽ നിയമനമാണ്, പബ്ലിക് സർവീസ് കമ്മീഷൻ മാറ്റിയിട്ട് പാർട്ടി സർവീസ് കമ്മീഷൻ കേരളത്തിൽ നിയമനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല മേഖലകളിലും നിയമനം നടക്കാത്ത കേരളത്തിന്റെ സാമ്പത്തിക നില ഭദ്രമാണെന്ന് പറഞ്ഞാൽ ആളുകൾ പരിഹസിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അങ്ങ് സാമ്പത്തിക നില ഭദ്രമാണെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്തും ഭദ്രമാണെന്ന് പറയാൻ അങ്ങേക്ക് ഭയങ്കരമായ ധൈര്യം വരും. കാരണം അത് കൈകാര്യം ചെയ്യുന്ന ആളാണ് അങ്ങ്. ഞാൻ സത്യം പറഞ്ഞ തകർന്നുപോയി അത് കേട്ടതോടുകൂടി. കേരളത്തിലെ ബിസിനസ് എത്രമാത്രം കുറഞ്ഞിട്ടുണ്ട്? നിങ്ങളുടെ ജി എസ് ടി കുറയുന്നില്ലേ? ഹോൾസെയിൽ ബിസിനസ് കുറഞ്ഞു, റീറ്റെയിൽ ബിസിനസ് കുറഞ്ഞു, ഓൺലൈൻ ബിസിനസ് വരികയാണ്. അപ്പൊ എത്ര പേരുടെ തൊഴിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ പോയി? എത്ര പേരവിടെ ജോലി ചെയ്യുന്ന ഈ കടകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ജോലി പോയി? നിങ്ങൾ എന്തെങ്കിലും പഠനം ധനകാര്യ വകുപ്പ് നടത്തിയിട്ടുണ്ടോ? നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.